ദ ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ വിവാദ പരാമർശങ്ങൾ പി ആർ ഏജൻസിക്ക് പറ്റിയ വെറും അബദ്ധമാണോ? കെയ്സൻ എന്ന മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഒറ്റയ്ക്ക് തീരുമാനിച്ച് ചിത്രീകരിച്ചതാണോ മലപ്പുറം ജില്ലയെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി? അല്ലെന്നത് പകൽ പോലെ വ്യക്തമാണ്. ഒരു പി ആർ ഏജൻസിയും ഇത്രയും ഗുരുതരമായ തിരികിക്കയറ്റൽ ഒരിക്കലും നടത്തില്ല, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ പി ആർ ചെയ്യുന്ന ഒരു ഏജൻസി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞു തന്നെയാണ് ആ വിവാദ പരാമർശങ്ങൾ കടന്നുകൂടിയത് എന്ന് നിസ്സംശയം പറയാം. പ്രത്യേകിച്ചും പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം, ഒരു തരത്തിലുള്ള തെറ്റും ഉണ്ടാകാതെ അദ്ദേഹം ശ്രദ്ധിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പി വി അൻവർണച്ചാരി മുസ്ലിം വർഗീയതയെ അടിക്കലാണ് സി പി എം ചെയ്യുന്നത്. ഇതിനായി ദിവസം 3 നേരമെന്ന കണക്കിൽ നേതാക്കളെ സി പി എം അണിനിരത്തുന്നുമുണ്ട്. അവർ നടത്തിയ പരാമർശങ്ങൾ കേരളം കേട്ടതാണ്. അതേസമയത്ത് തന്നെ വന്ന ഈ അഭിമുഖം, അതും ഡൽഹിയിൽ പോയി അവിടുത്തെ ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർക്ക് നൽകിയത്, ഒട്ടും നിഷ്കളങ്കമായ ഒന്നല്ല. അൻവറിനെ ചാപ്പുകുത്തി തുടങ്ങിയ യുദ്ധം അതിനപ്പുറത്തെ ലക്ഷ്യത്തിലേക്ക് സി പി എം നീട്ടുന്നുവെന്നതിൻ്റെ തെളിവ് തന്നെയാണ് ആ പരാമർശങ്ങൾ. സംഭവം വിവാദമായപ്പോൾ തടിയൂരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പരാമർശങ്ങൾ നിഷേധിച്ച് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ദ ഹിന്ദുവിന് കത്തയച്ചത്. അതും അഭിമുഖം പ്രസിദ്ധീകരിച്ച് 1.5 ദിവസത്തിന് ശേഷം. എന്തുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല? സെപ്റ്റംബർ 21 വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത്, സ്വർണം, ഹവാല പണം, അതിൻ്റെ കണക്കുകൾ, അത് ചില വ്യക്തത വരുത്തുന്ന കാര്യങ്ങളാണ്. 2022 98 കേസുകളിലായി 79.9 കിലോഗ്രാം സ്വർണം, 23 61 കേസുകളിൽ 48.7 കിലോഗ്രാം സ്വർണം, ഈ വർഷം 26 കേസുകളിലായി 18.1 കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ 3 വർഷം എടുത്താൽ 147.79 കിലോ സ്വർണം പിടികൂടി. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 2020 മുതൽ സംസ്ഥാനത്താകെ 122.5 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതിൽ 87.22 കോടി 22 കോടി 22 ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ്. എന്നാൽ ഇങ്ങനെയല്ല അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത്. സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത എല്ലാ സ്വർണവും ഹവാലപ്പണവും മലപ്പുറത്തിൻ്റെ മാത്രം അക്കൗണ്ടിൽ ചേർത്തു. ദേശവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമായി മലപ്പുറത്തെ സംഘപരിവാർ ചിത്രീകരിക്കുമ്പോഴാണ് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ഈ പരാമർശങ്ങളെന്നത് ഗൗരവമായി തന്നെ കാണണം. പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിമുഖമെടുക്കാൻ ദ ഹിന്ദുവിനെ അങ്ങോട്ട് സമീപിച്ചത്. അരമണിക്കൂർ നീണ്ട ആ അഭിമുഖത്തിൽ ഉടനീളം പ്രസ്തുത പി ആർ ഏജൻസിയുടെ 2 പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഏജൻസിയുടെ ഒരു പ്രതിനിധി അഭ്യർത്ഥിക്കുകയും എഴുതി തരികയും ചെയ്തനുസരിച്ചാണ് വിവാദമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയത് എന്നാണ് ദ ഹിന്ദു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പ്രിംഗ്ലറിൻ്റെ കാലത്തും തെരഞ്ഞെടുപ്പ് കാലത്തുമെല്ലാം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ആരോപണമാണ് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഉണ്ട് എന്നത്. അത് വെറും ആരോപണമല്ല, മുഖ്യമന്ത്രിക്ക് കുറഞ്ഞത് ഒരു പി ആർ ഏജൻസിയെങ്കിലും ഉണ്ട് എന്നത് വസ്തുതയാണെന്നും ഇതോടെ തെളിഞ്ഞു.